126 വർഷം കാലപ്പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യുന്നത് വരെ ഒരു അപകടാവസ്ഥയും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. 1887 പണി തുടങ്ങിയ ഈ ഡാം 1895 പണി പൂർത്തിയായത്. ഏകദേശം 8 വർഷം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം പണി തീർത്തത്. അന്ന് ഡാമിന്റെ പരമാവധി കാലാവധി വെറും 45 മുതൽ 50 വർഷം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. സാധാരണഗതിയിൽ ഒരു കോൺക്രീറ്റ് വാളിന്റെ കാലാവധിയും കഴിഞ്ഞ് നിലനിൽക്കുന്ന ഈ ഡാമിൽ 1979 കുറച്ച് മെയിൻ്റനൻസ് നടത്തിയിരുന്നു. 126 വർഷം മുമ്പ് സുർക്കി മിശ്രിതം ആണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. സുർക്കി മിശ്രിതം എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പും ചുട്ട ചുടുകട്ട പൊടിയും ചേർന്ന ഒരു മിശ്രിതമാണ്. ഈ മിശ്രിതം കുറേയൊക്കെ ഒലിച്ചുപോയി. അങ്ങനെ ഒരു 84 വർഷം പിന്നിട്ടപ്പോൾ, അതായത് ഏകദേശം 1979 ആയപ്പോൾ, ഇതിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് തമിഴ്നാട് ഗവൺമെന്റ് കുറച്ച് അറ്റകുറ്റപ്പണികൾ ഇതിൽ ചെയ്തിരുന്നു. ഇതിൽ മെയിൻ ആയിട്ട് ചെയ്തത് ക്യാപ്പിങ്ങും കേബിൾ ആങ്കറിംഗും ആണ് ചെയ്തത്. ക്യാപ്പിംഗ് എന്ന് പറയുമ്പോൾ അണക്കെട്ടിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി, അതാണ് ക്യാപ്പിംഗ്. പിന്നെ അണക്കെട്ടിന്റെ പിൻഭാഗത്തും ഇരുവശത്തും കേബിൾ ആങ്കറിംഗും ചെയ്തു. ഒരു പക്ഷെ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴും അതൊരു അത്ഭുതം പോലെ ഈ ഡാം ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഈ അറ്റകുറ്റപ്പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 42 വർഷം പിന്നിട്ടിട്ടുണ്ട്. 1200 ഫീറ്റ് നീളവും 138 ഫീറ്റ് വീതിയും 176 ഫീറ്റ് പൊക്കവും 13 സ്പിൽ ഓവർ ഗേറ്റും ഉള്ള 126 വർഷം പിന്നിട്ട ലോകത്തെ വൻ ഡാമുകളിൽ ഒന്നായ മുല്ലപ്പെരിയാർ ഡാമിന് അപകടമൊന്നും വരുത്തരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.